ത്രിയേക ദൈവത്തിൻ്റെ തന്നെതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം. ബാബേലിനെതിരായ പ്രവചനമാണ് 46 വാക്യങ്ങളിലായി വിശദീകരിക്കുന്നത്. യഹൂദയെ ശിക്ഷിക്കാനായി ദൈവം തിരഞ്ഞെടുത്ത ബാബിലോൺ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൻ കീഴിലാകുമെന്ന് യിരെമ്യാവ് പ്രവചിക്കുന്നു. അവരുടെ പ്രധാന ദേവനായ മർഡോക്ക് അഥവാ മെരോദക്ക് തകർക്കപ്പെടുന്നു. ആ ദേവൻ്റെ ഒരു സ്ഥാനപ്പേരാണ് ബേൽ. ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ബാബിലോണിനെ വിടുവിക്കാൻ അവരുടെ ദേവനും കഴിഞ്ഞില്ല. 17 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു. സിംഹങ്ങൾ അതിനെ ഒടിച്ചു കളഞ്ഞു. ആദ്യം അശൂർ രാജാവ് അതിനെ തിന്നു. ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായ നെബുക്കദ്നേസർ അതിൻ്റെ അസ്ഥികളെ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അശൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേൽ രാജാവിനെയും അവൻ്റെ രാജ്യത്തെയും സന്ദർശിക്കും. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രയീം മലനാട്ടിലും ഗിലയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. അവൻ ശേഷിപ്പിച്ചു വയ്ക്കുന്നവരോട് ക്ഷമിക്കയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിൻ്റെ അകൃത്യം അന്വേഷിച്ചാൽ അതില്ലാതെ ഇരിക്കും. യഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പേർഷ്യൻ രാജാവായ കോരെശ് ബാബിലോണിനെ BC 538 കീഴടക്കിയപ്പോൾ യഹൂദ്യർക്ക് മടങ്ങിപ്പോകാൻ അനുമതി നൽകി. അഹങ്കാരികളായ ബാബിലോണിയരുടെ മേൽ ദൈവകോപം ചൊരിയപ്പെടുമ്പോൾ അവർ ലജ്ജിതരായിത്തീരുമെന്ന് 11 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. ബാബിലോന്യർ എത്രമാത്രം ബുദ്ധിയുള്ളവരായാലും അവരുടെ മന്ത്രവാദികൾ എത്രമാത്രം സൂത്രശാലികളായാലും അവരെല്ലാം നശിപ്പിക്കപ്പെടുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുമെന്ന് 35 മുതലുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നു. പേർഷ്യൻ സൈന്യം വരുന്നത് കേൾക്കുമ്പോൾ ബാബിലോന്യർ ഭയപ്പെടുമെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നു. ബാബേലിൻ്റെ നിലവിളി ജാതികളുടെ ഇടയിൽ മുഴങ്ങുന്നുവെന്ന് 46-ാം വാക്യത്തിൽ പറയുന്നു. ദൈവം നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.